ഭൃംഗം ഹരേ പുളകഭൂഷണമാശയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ മുക്താമുഹുർവിദധതീവദനേ മുരാരേ കൃഷ്ണ ഭഗവാനെ രക്ഷിക്കട്ടെ. ആഹാ, പിഷാരടിയേട്ടന്റെ കണ്ണുകൾ എന്തിനാ നിറഞ്ഞിരിക്കണേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം ഓർത്തുപോയി. സർവജ്ഞാനിയായ ഭഗവാൻ പോലും ഒരു വേടന്റെ മുമ്പിൽ അവസാനിച്ചില്ലേ കർമ്മഫലം? ചെയ്യാത്ത കർമ്മത്തിന് പോലും ഫലം ഏറ്റുവാങ്ങേണ്ട കാലമായത്. ഒരു തർക്കത്തിന് ഞാനില്ല, എന്നാലും പറയാ, അനർത്ഥങ്ങളെല്ലാം വന്ന് ഭവിക്കുമ്പോ വല്ലാത്ത പേടി പോലെ. ക്ഷുദ്രശക്തിയുടെ വിഹാര കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് നാഗത്തർക്കാവ്. ആ കാവാണ് ശുദ്ധികലശം ചെയ്ത് വെളുപ്പിച്ചെടുത്തത്. അതിന്റെ കടയ്ക്ക് കത്തിവച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്, എനിക്ക് ആ കഥ ഒന്ന് വിശദമായിട്ട് അറിയണം. മഠത്തിൽ വൈദ്യന്മാരും നാഗത്തറക്കാവുമായി ബന്ധപ്പെട്ട ആ കഥ അച്ഛൻ പറഞ്ഞിട്ടൊരു അറിവേ ഉള്ളൂ. പിഷാരടിയേട്ടൻ അറിയാലോ ചരിത്രം മുഴുവൻ. എന്താ ഇപ്പൊ ചോദിക്കാൻ? ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോളൂ. പറഞ്ഞു തരാം. മേ കമിൻ. യെസ് കമിൻ. എന്താ തനിക്ക് പറ്റിയത്? ഇന്നും കണ്ടില്ലായിരുന്നെങ്കിൽ വീട്ടിലേക്ക് വരാതിരിക്കായിരുന്നു ഞാൻ. താങ്ക് യു. എന്താ ശരിക്കും സംഭവിച്ചത്? കേട്ടപ്പോ ഞാൻ ആദ്യം ടെൻഷൻ ആയിപ്പോയി. നിന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത്? നിങ്ങളെ ട്രൈ ചെയ്തിട്ടാണെങ്കിൽ മൊബൈൽ ഓഫും. എന്റെ പൊന്നു രവിയുടെ ഇറ്റ്സ് എ സിമ്പിൾ കേസ്. പ്ലേ ഗ്രൗണ്ടിൽ ഇതൊക്കെ സർവ്വസാധാരണയാണ്. ബി പിയിലെ വേരിയേഷൻ അത് ഇത്ര വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണുന്ന എനിക്ക് മനസ്സിലാവാത്തത്. എനിവേ ഒരു തറോ ചെക്കപ്പിലേക്ക് പോകാറുന്നില്ലേ? ഒരു ചെക്കപ്പിന്റെ ആവശ്യമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതൊക്കെ പോടെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കാലിഫോർണിയയിലേക്കുള്ള എന്റെ വിസ ശരിയായി. ഓ, വെരി ഗുഡ്. എന്തായാലും എന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും ഉള്ളു. ടൈറ്റ് ആയിട്ടൊരു മാച്ചാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ കളിയിൽ ഞാൻ അവനെയും കൂടി ഇറക്കും. അതാരാ? വേറാരാ, നമ്മുടെ കുഴിമടിയൻ ബുദ്ധിജീവി. ആള് വന്നപ്പോ മോനെ മൂഡ് ഓഫില്ല. ഓപ്പി കണ്ടില്ലേ? ഇല്ല. എന്നാ റൗണ്ട്സിലായിരിക്കും. അനൂപ്, റൗണ്ട്സ് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ വരാം. ഓക്കെ ഡോക്ടർ. എടാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ ഇന്ന് വേറെ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യണ്ട. എന്താടാ? വൈകിട്ട് നമുക്ക് ഒരിടം വരെ ഒന്ന് പോകണം. എവിടെ? തൽക്കാലം ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ.